സീസൺ 2 മലയാളത്തിന്റെ ചിരിയെ ലോകം മുഴുവൻ എത്തിച്ച വേദി. വെൽക്കം ടു എ സ്പ്ലെൻഡഡ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. तुम्हेरा हुक्म का इक्का तू ही मेरी क्रिकेट का छक्का मैं अलादीन तू मेरा दिन मैं अधूरा तेरे बिन तू मेरी मोनी का सिक्का तू ही दिलदार मेरा पक्का तू अलादीन मैं तेरा जिन मैं अधूरा तेरे बिन मैं किसी से कम यही तू न सिखाया जीने का नशा यही तू न बताया नच मेरी जान हके मगन तू छोड़ के सारे किंतु परंतु नच मेरी जान ओके मगन तू छोड़ के सारे किंतु परंतु मार चलांगे छुले गगन तू छोड़ के सारे किंतु परंतु नच मेरी जान ओके मगन तू छोड़ के सारे किंतु परंतु ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് മാവേലിക്കര വെട്ടിയാർ പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. പൊളിറ്റിക്സും വീടും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ഗ്രോത്ത് ഉള്ള നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. അംഗത്തിൽ നീ വേണം ശംഖം നീ ഊതണം പുങ്കൻ മാറൊന്നാക്കി തിന്നണം. രമേശ എടാ രമേശ ഞാനിവിടെ ഉണ്ട്. എവിടെ ഇവിടെ അത് ശരി. ഇന്ന് ഇലക്ഷനായിട്ട് നീ ഇവിടെ കയറിയിരിക്കുവാണോ? ആശാൻ പേടിക്കണ്ട, രാവിലെ തന്നെ വന്ന് ഞാൻ ആശാന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ അച്ഛൻ കുറച്ച് പണി ഏൽപ്പിച്ച് ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ രമേശ നീ ഒന്ന് ഇറങ്ങാൻ നോക്ക്. അതിരിക്കട്ടെ, സ്ഥാനാർത്ഥി നിൽക്കേണ്ടത് പോളിംഗ് ബൂത്തിനടുത്തല്ലേ. ആശാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ രമേശ അങ്ങോട്ട് പറഞ്ഞോടാ ആശാനെ. അച്ഛൻ ചാകാൻ വേണ്ടി ഇരിക്കുകയാണല്ലേ കട്ടിലെടുക്കാൻ. പറ ആശാനെ എന്താ കാര്യം? എടാ ഞങ്ങളെന്ന് നമ്മക്ക് എത്ര വോട്ട് കിട്ടും അവർക്ക് എത്ര വോട്ട് മറിയും എന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് കട്ടക്ക് കട്ടയാ, ചിലപ്പോ ഓരോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ ആയിരിക്കും ജയവും തോൽവിയും. ശരിയാ, മുമ്പ് എന്റെ മാമ മത്സരിച്ചപ്പോ ഒരൊറ്റ വോട്ടിന്റെ വ്യത്യാസത്തിലല്ലേ മാമൻ തോറ്റത്. അയ്യോ കഷ്ടമായി പോയി. അപ്പൊ ഓരോ വോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇതെന്റെ മാമൻ ജയിക്കുമായിരുന്നല്ലേ. അതങ്ങനെ ജയിക്കാൻ എന്റെ മാമൻ ആകെ കിട്ടിയത് ഒരൊറ്റ വോട്ടാണ്. ആശാൻ പേടിക്കണ്ട, എന്തൊക്കെ സംഭവിച്ചാലും ആശാൻ തന്നെ ജയിക്കും. അതെന്താണോ നിനക്ക് ഇത്ര ഉറപ്പ്? ആശാന് ഒരു വോട്ടിന് പകരം മൂന്നോട്ടാണ് ഞാൻ ചെയ്തത്. എടാ നിന്റെയൊക്കെ ഈ മണ്ടത്തരം കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ നാട്ടുകാർക്ക് എന്തൊക്കെ കൊടുത്തു? കൊടുത്തതിൽ കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു. ആ അല്ലേ, രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെ നടക്കാത്ത വാഗ്ദാനങ്ങൾ വേണം നമ്മൾ കൊടുക്കാൻ. ബുദ്ധിമാനെ നോക്കിക്കോ, ഞാൻ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി നീ ആയിരിക്കും. അയ്യോ എനിക്കിട്ട് തരാനല്ല പറഞ്ഞ, നാട്ടുകാർക്കിട്ടുണ്ടാക്കിയാൽ. ആശാനെ എനിക്കൊരു സംശയം, ഈ വോട്ട് ചെയ്യുമ്പോ നമ്മളെ കയ്യിലെന്താ ഈ മഷി തേക്കുന്നത്? എടാ ജയിച്ചതിന് ശേഷമുള്ള വലിയ തേപ്പിന്റെ മുന്നോടിയാണ് ഈ ചെറിയ തേപ്പ്. എടാ കാണുമ്പം വേണ്ട എന്ന് തോന്നുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഇലക്ഷന് ശേഷം നമ്മുടെ കൈ തേക്കുന്ന മഷിയും രണ്ട് നമ്മുടെ കല്യാണ ആൽബവും. അങ്ങനെയെങ്കിലും ഈ നേതാക്കന്മാരൊക്കെ സ്കൂളിന്റെ പടിയ വിട്ടട്ടെ എന്ന് അവരും വിചാരിച്ചതാണ്. രമേശോ നീ ഡ്രസ് മാറിയിട്ട് വാ, ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആശാനെ അവിടെ കുറെ പേര് ഇരിക്കുന്നതാ, ചെന്ന് പുളകം കൊള്ളിക്കുന്ന കുറെ ഡയലോഗ് അടിച്ചിട്ട് ഇനി പോരെ. പുളകം കൊള്ളിക്കാൻ എന്തിനാ ഡയലോഗ് അടിക്കുന്നത്? ഷക്കീലയുടെ ഒരു സിനിമ ഇട്ടാ കാണിച്ചാ പോരെ.
ആശാന്റെ തമാശകളാ ഏറ്റവും കൂടുതൽ വോട്ടുമറിയാൻ സാധ്യത ഉള്ളതേ വിശ്വസ്തമാരുടെ വോട്ടാ. ആ ഓ അങ്ങനൊന്നും എന്നിങ്ങനെ സംശയിക്കില്ലേ, ഞാനങ്ങനെ ചെയ്യത്തില്ലേ. നീ എന്റെ ഉപ്പ് ഇന്നിങ്ങനെ കരയല്ലേ? ഞാൻ കരയുമ്പോ ആശാന് വിഷമമുണ്ടല്ലേ? അതുകൊണ്ടല്ല, നീ എന്റെ ഉപ്പ് ഇന്നിങ്ങനെ കരയുമ്പോ വീട്ടിലെ പോമറേനിയും പട്ടി ബിസ്ക്കറ്റിന് കരയുന്നത് പോലുണ്ട്. ആശ ഇപ്പൊ എന്നെ പട്ടിന്ന് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ആശാന്റെ പറയാൻ നിന്നിട്ട് എനിക്കെന്ത് ഗുണം? വൃത്തിയോട് പറയരുത്. കഴിഞ്ഞ വർഷം നിനക്ക് ബാർബർ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ഞാൻ ലോൺ എടുത്ത് തന്നില്ലടാ. ആ ലോണാണ് വിഷയം, ആശാൻ എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ ലോൺ എടുത്ത് തന്നത്? എടാ നിനക്ക് തരാൻ ലോൺ ഇല്ലാത്തത് കൊണ്ട് വികലാംഗന്റെ പേരിലല്ലടാ നിനക്ക് ലോൺ തന്നത്. ആ ലോണാണ് ഇപ്പൊ പ്രശ്നം. എന്ത് പ്രശ്നം? ആശാനെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ ചെക്കിങ്ങിന് വരും, അപ്പൊ ഞാൻ മുടിയൊട്ടം കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഈ മുണ്ടികളെ പോലെ ഇങ്ങനെ 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 നിന്ന് മുടി വെട്ടി മുടിയൊട്ടി കാല് കളിച്ചിട്ടാണ് ഞാൻ കടയും പൂട്ടിട്ട് വീട്ടിൽ ചെന്നിരുന്നത്. എന്റെ കാര്യം പോട്ട്, എന്റെ അളിയനൊരു ജോലി ശരിയാക്കി എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ പറയുക കടന്നു. നിന്നടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ് നിന്റെ അളിയന്റെ ആധാറിന്റെ കോപ്പി എന്റെ വാട്സപ്പിലോട്ട് നയിക്കി അയക്കുന്നു? അതല്ലേ ഇന്നലെ രാത്രി 7 മണിക്ക് ഞാൻ അയച്ചു തന്നത്. ആധാറിന്റെ കോപ്പി ആയിരുന്നു? ആ ഞാൻ വിചാരിച്ച എന്റെ മൊബൈൽ വൈറസ് കയറിയതാന്ന്. ആയിരിക്കുന്ന വോട്ടെല്ലാം ഒന്ന് സ്വാധീനിച്ച് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ നോക്ക്. അതൊന്നും വേണ്ടെന്ന്, നീ പോടാ അവിടെ നിന്ന്. ആശ അങ്ങോട്ട് ചെല്ല്. എന്റെ വോട്ടർമാരെ, ഞാനിവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എന്റെ ചിഹ്നം മാങ്ങയാണ്. കഴിഞ്ഞ വർഷത്തെ പല കക്ഷികൾ ഇവിടെ എന്താണ് കാഴ്ചവെച്ചത്? കെട്ടി താണ്ടുപുറത്ത് വാടുകയായിരുന്നല്ലോ അവർ. പക്ഷേ ഞാൻ അങ്ങനെയല്ല, അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ്. ഇനി മുതൽ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആശാനെ അവര് കണ്ടോണ്ടിരിക്കുവാ. എന്താ പോടാ അവിടുന്ന്, പ്രസംഗം തെറ്റിക്കല്ലേ. പ്രിയമുള്ളവരെ, നിങ്ങളിൽ ഒരുവനായി സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു പച്ച മനുഷ്യനായി നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ഇപ്പൊ പച്ച മനുഷ്യനായിട്ടല്ല, ആദിവാപത്തിലെ നായകനായിട്ടാ നിൽക്കുന്നത്. മുണ്ടെടുത്തൂട ആശാനെ. ആ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, പഞ്ചായത്ത് കെട്ടാന്റെ ബാനറല്ല ഇത് എങ്ങോട്ടാണ് പോണേന്ന്. അങ്ങോട്ട് പോവാത്ത വേറൊന്നും കൊണ്ടല്ല, ഞാൻ നിന്റെ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ വോട്ടുകളെല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയെന്ന്. ഒരു വോട്ടിലൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് നിന്റെ വയ്യാതെ കിടക്കുന്ന അപ്പൂപ്പനെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം. ചിലപ്പോ ആ ഒരു വോട്ടായിരിക്കും ജയ പരാജയങ്ങൾ നിർണയിക്കുന്നത്. അതുകൊണ്ട് ഒരു വോട്ടും പാഴാക്കരുത്. ഏ അതൊന്നും നടക്കത്തില്ല. ആശാൻ അച്ഛന്റെ സ്വഭാവം അറിയാലോ, ഞാൻ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് പുള്ളിക്ക് തീരെ ഇഷ്ടമല്ല. രാഷ്ട്രീയം ഒന്ന് കേൾക്കുന്നതേ അച്ഛന് കലിയ. എടാ എന്ത് റിസ്ക് എടുത്ത് ഇത് നടത്തിയേ പറ്റൂ, കാരണം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ആരാ? ആരാ? എന്റെ പി എ. എന്റെ പി എ ആയി കഴിഞ്ഞാൽ നിനക്ക് പണവും പദവിയും കാറും പിന്നെ നീ പ്രേമിക്കുന്ന നിന്റെ മുറപ്പെണ്ണും നിനക്ക് സ്വന്തം തന്നെ. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. നിന്റെ അച്ഛൻ എന്താണ് ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോ ഇത്ര പുച്ഛം? എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി ഞാൻ ചോദിക്കുമ്പോഴെല്ലാം ജഗത്താൻ കുരിച്ചു കണ്ട പോലെ അച്ഛൻ പെരുമാറുന്നത്. എന്തായാലും അച്ഛൻ വരുന്നതിന് മുമ്പ് അപ്പൂപ്പനെ കൊണ്ട് നമുക്ക് പോവാം. അപ്പൂപ്പന് കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇത്തിരി കുറവാ, അത് സാരമില്ല. പിന്നെ ബാലറ്റ് പേപ്പറിൽ കുത്തിയുള്ള പരിചയേ അപ്പൂപ്പനുള്ളൂ. അതൊന്നും കുഴപ്പമില്ലെന്ന് നമുക്ക് പഠിപ്പിക്കാം. ഡെമ്മി വോട്ടിംഗ് മെഷീൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ പോയി അപ്പൂപ്പനെയും എടുത്തോണ്ട് വാ. ഗീതം പാടി വീണ പൂവിതെങ്ങോ പിന്നിലാവിലലിഞ്ഞു. അപ്പൂപ്പാ നമസ്കാരം. എന്നെ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ശനിയാഴ്ച പിരിവിന് വരുന്ന അണ്ണാച്ചി അല്ലേ? ആ വലിച്ചു. അപ്പൂപ്പാ ഞാനേ ഈ വാർഡ് ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാ. എടാ രമേശ, ആ പറമ്പിലൂടെ പോകുന്നത് നമ്മുടെ തെക്കയിലെ സരസ്വതി അല്ലേ? ആ പഷ്ട്, അത് കാണാൻ കളവന്റെ കണ്ണിൽ ഒരു ഗുരുവില്ല. അപ്പൂപ്പാ ഞങ്ങൾ വോട്ട് ചോദിച്ചു വന്നതാ കേട്ടോ. ആ കക്കൂസിന്റെ പുറകിലുണ്ട് കേട്ടോ, ഒന്ന് രണ്ടെണ്ണം പൊട്ടിയിട്ടുണ്ട്. എന്തോന്ന്? ഓട്. അയ്യോ ഇത് നടക്കണ കേസൊന്നുമില്ലടേ, ഇത് വെടിവെച്ച പോക. എടാ എങ്കി ഒരു കാര്യം ചെയ്, അച്ഛൻ വരുന്നതിന് മുമ്പേ അപ്പൂപ്പനെ എങ്ങനെയും എത്തിക്കണം. പൊക്കടാ. അയ്യോ അച്ഛൻ. കൺമണി പെൺമണിയേ കാർത്തിക കൊന്തണിയേ ആരോ തളിരോ ആരാരോ കണ്ണീർ
തനിയേ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താരാട്ട. എന്താണ് അവിടെ, എന്താടാ ഇവിടെ ഒരു പാട്ടും കൂത്തും? അതെ, അപ്പൂപ്പൻ അകത്തിരുന്ന് ബോറടിക്കല്ലേ, അതുകൊണ്ട് വെറുതെ ഒന്ന് ചുറ്റി കറക്കാൻ. നീയൊക്കെ ഈ നാട്ടുകാരെ ചുറ്റിക്കണ പോരാഞ്ഞിട്ടാണ് എന്റെ അച്ഛനെ ചുറ്റി കറക്കാൻ നീയൊക്കെ വന്നിരിക്കുന്നത്. അല്ല പോലെ, ഇവര് വോട്ട്. എന്തോന്ന്? വോട്ടോ? വോട്ടല്ല, ഓട്ടം, ഓട്ടം. ഈ പ്രായമായവരുടെ ഒരു ഓട്ട മത്സരം ഇവര് നടത്തുന്നുണ്ട്, അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതല്ലേ? പിന്നെ എഴുന്നേറ്റ് നിക്കാൻ വയ്യാത്ത ആളാണ് ഇനി ഓടാൻ പോകുന്നത്. നീയൊക്കെ പോവാൻ നോക്കടെ. കഷ്ടം തന്നെ നിന്റെ അച്ഛന്റെ കാര്യം. അപ്പൂപ്പ നമുക്ക് പെട്ടെന്ന് പോയി വോട്ട് ചെയ്തിഞ്ഞ് വരാം. അപ്പൂപ്പന് വോട്ടൊക്കെ ചെയ്യാൻ അറിയാവോ? അപ്പൂപ്പ ഇതാണ് വോട്ടിംഗ് മെഷീൻ. ഇനി അപ്പൂപ്പന്റെ വിരൽ കൊണ്ട് എന്റെ ചിഹ്നമായ മാങ്ങയിലൊന്ന് കുത്തിക്കേ. അപ്പോട്ട് അപ്പൂപ്പ, അമ്മേ പോട്ട് നേരെ ആ താഴോട്ട്, താഴോട്ട്. അയ്യോ അയ്യോ, മാങ്ങ കുത്താൻ അപ്പൊ എന്താ കൊണ്ട് കാക്കയ്ക്കകത്ത് കുത്തിയിരിക്കുന്നു. നടക്കുമെന്ന് തോന്നില്ലേ മോനെ? എന്നാ പിന്നെ നടക്കുന്ന കാര്യം ഈ അപ്പൊപ്പം പറയട്ടെ. പറ, പറ. എന്തുവാ, പെട്ടെന്ന് പറ. എനിക്കൊന്നും മുള്ളണം, ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകുവോ? അയ്യോ, ഞാൻ മുള്ളിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാ അപ്പൊ മുള്ളൂല, ചമ്മല. അതുകൊണ്ട് ആശാൻ തന്നെ കൊണ്ടുപോകും. ആ പിന്നൊരു കാര്യം, ഒന്നിന് കൊണ്ടുപോകുമ്പോ രണ്ടും കൂടെ സാധിക്കാറുണ്ട്. പിന്നെ കഴിവിച്ചോണ്ടേ വരാവൂ. എന്തോന്നിടാ ഇത്? ജയിക്കാൻ വേണ്ടി ഇതല്ല, ഇതിനപ്പുറവും കാണിക്കണം. നിങ്ങളിതുവരെ പോയില്ലേ, അതിരിക്കട്ടെ. നിങ്ങളെ സ്ഥാനാർത്ഥി എവിടെ? അപ്പൂപ്പനെ മുള്ളിക്കാൻ കൊണ്ട് പോയിരിക്കുക. കഷ്ടം മുള്ളിച്ച മുള്ളിച്ച സ്ഥിതിക്ക് ഈ ചോറും കഴിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ മരുന്നുകൂടെ നീ ഒന്ന് കഴിപ്പിക്കണം. ഭയ്, നിന്റെ അച്ഛനോട് പറയണം, ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, അല്ലാതെ ആയല്ല. അച്ഛനത് സമയം ഒത്തിരിയായി. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇപ്പൊ എടുക്കണം, കാരണം 5 മണിക്ക് തന്നെ പോളിംഗ് ബൂത്ത് അടയ്ക്കും. അയ്യോ അപ്പൂപ്പാ, ഇതിനകത്ത് കുത്തുന്നതിന് ഒരു ചോപ്പ് ലൈറ്റ് കത്തും, അതിനുശേഷം മാത്രമേ മാങ്ങയ്ക്കകത്ത് കുത്താവൂ. എന്റെ അപ്പൂപ്പ മാങ്ങ മാങ്ങയ്ക്കകത്ത് കുത്തു. വരട്ടെ വരട്ടെ. ദാണ്ടാ പിന്നെ കാക്കയ്ക്കകത്തിട്ട് കുത്തിയേക്കുന്നു. എന്റെ കിളവാ, നിങ്ങൾ ഈ കാക്കയുടെ പുറകെ പോകേണ്ട കാര്യം എന്തോ? നിങ്ങളെ 16 തന്നെ ഞങ്ങൾ കൈയടിച്ച് വിളിച്ചോളാം, അന്ന് വരും, അന്ന് കുത്തിയാ മതി. എന്റെ ദൈവമേ, ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. സമയം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യലടാ. ഇങ്ങോട്ട് കേറി വാണ, അതെന്തൊരു കഷ്ടം നോക്കണേ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാൻ. ഇങ്ങോട്ട് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൂപ്പന്റെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ദേ നോക്കേ, ആ വരുന്നത് ഒരു വോട്ടാ, അത് നമുക്കങ്ങ് മറിച്ചാലോ? അവന്റെ കോലം കണ്ട അറിഞ്ഞോടാ, രാവിലെ തൊട്ട് അടിച്ച് പിടുത്തോ എവിടെ കിടന്നിട്ട് വന്നേന്. അവനൊന്ന് അടിച്ച് നനച്ച് കുളിപ്പിച്ചെടുത്താ അവന്റെ വോട്ട് മാത്രമല്ല, ആ പെണ്ണിന്റെ വോട്ടും നമുക്ക് കിട്ടും. അല്ലാതെ ഈ കൽക്കരി സമയം മാങ്ങ ഓടിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അതുപോലെ പെങ്ങളെ ഒന്ന് തന്നെ. എന്താ സംഭവം? എന്റെ സാറേ ഒന്നും പറയണ്ട, 24 മണിക്കൂർ ഇങ്ങനെ കള്ളു കുടിയാ. ഇപ്പൊ കള്ളും കുടിച്ച് ബോധമില്ലാതെ ഓടെ കിടക്കുവായിരുന്നു. അതിന് പെങ്ങള് വിഷമിക്കണ്ട, ഈ കോലത്തിൽ പോകുന്ന നാണക്കെടല്ലേ. എന്റെ വാർഡിലുള്ള ഒരൊറ്റ ഒരാൾ നാണം കിടന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇവനെ കുളിപ്പിച്ച് വൃത്തിയാക്കിട്ട് വിടുന്നു പോയാ മതി. അല്ല സാറേ, അത് പിന്നെ ഒന്നും പറയണ്ട. സ്വന്തം അപ്പൂപ്പ മരിച്ചു കിടന്നപ്പോ ഒന്ന് കുളിപ്പിക്കടാന്ന് പറഞ്ഞപ്പോ മുണ്ടുപൊക്കെ കാണിച്ചവനാ, ഇപ്പൊ അതോ ഇരുന്ന് കണ്ടവനെ കുളിപ്പിക്കുന്നു. ുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചോ മനിച്ചയ്യ, എന്റെ മാരിപ്പാളും ഇപ്പം രാജപ്പൂ മുത്തായി പോയടി. ചൊല്ലി നാവേറരുതേ, കണ്ടു കണ്ണേറരുതേ, പിള്ള
ഉള്ളദോഷം കളയാൻ മുളുപുള്ളോൻ കുടമേ. ഞാൻ ശരിയാക്കി തരാം പെങ്ങളെ. ബാബു, വിവാഹ ജീവിതത്തിന് ഒരു പവിത്രതയുണ്ട്, കേട്ടിട്ടില്ലേ? വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന്. പിന്നെ ഈ കല്യാണ മണ്ഡപം കേട്ടിട്ടെങ്ങനെ ഇതിന് വലിക്കാനാ? കേട്ടോ സാറേ, കള്ളു കുടിച്ചാൽ എങ്ങനെ ഒരു ബോധവുമില്ല. അയ്യോ, ചുമ്മാതാ സാറേ, എനിക്ക് പണ്ടേ ബോധമില്ല. ബോധം ഉണ്ടായിരുന്നേ ഞാൻ ഈ പുല്ലിനെ കെട്ടുമായിരുന്ന. അനിയാ, കുറെ കാലമായി ഞാൻ മദ്യപിക്കാൻ തുടങ്ങിട്ട്, പക്ഷെ ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ഈ മദ്യപിക്കുമ്പോൾ എന്തിനാ മദ്യത്തിൽ വെള്ളം ഒഴിക്കുന്നത്? അത് വേറൊന്നുമല്ല, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം കൊടുക്കൂലേ, അത് കുറച്ച് നേരത്തെ ആവുന്നേ ഉള്ളൂ. സാറേ, എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും, പക്ഷെ തിരിച്ചും ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മാറുന്നില്ലടി അങ്ങോട്ട്. അയ്യേ, അതല്ല, എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? എന്റെ വീടിന്റെ അപ്പുറത്ത് മഹേന്ദ്രന്റെ മോ മഹേഷിന് ഒരു കക്കൂസ് വേണം. അല്ല, ഈ മഹേഷിന് കക്കൂസ് വേണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധം എന്തുവാ? എന്റെ പൊന്ന് സാറേ, ഈ മഹേഷിന് ഒരു കക്കൂസ് ഇല്ലാത്തതുകൊണ്ട് ഈ മഹേഷിന്റെ പ്രതികാരം മൊത്തം തീർക്കുന്നത് എന്റെ പറമ്പിലാ. അതുകൊണ്ട് ഈ മഹേഷിന് ഒരു കക്കൂസ് കൊടുത്തിട്ട് ഈ മഹേഷിന് എന്നോടുള്ള പ്രതികാരം ഒന്ന് തീർത്തു തരണം. അപ്പൊ ഇതാണ് മഹേഷിന്റെ പ്രതികാരം. സാറേ, ഇത്രയൊക്കെ ഉപകാരം ചെയ്തതെന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു ഉപകാരം കൂടി ചെയ്തു തരണം. എന്ത്? എങ്ങനെയെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെയും പേര് ആ വോട്ടർ പട്ടികയിൽ ഒന്ന് ചേർത്ത് തരണം. അടുത്ത കൊല്ലെങ്കിലും ഒന്ന് വോട്ട് ചെയ്യാനുള്ള കൊതിയുണ്ടാവും. വോട്ടർ പട്ടിക നോക്കാതാണോടാ എന്നെ കൊണ്ട് ഈ കാലിന്റെ പണി മൊത്തം ജയിച്ചത്? ഞങ്ങളുടെ മനസ്സിൽ ആ സമയം ആശാന്റെ ജയം മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ വോട്ടർ ലിസ്റ്റ് ഒന്നും മനസ്സിൽ വന്നില്ല. ഇനി ഇപ്പൊ എന്തോ ചെയ്യും. അപ്പൂപ്പാ, മാങ്ങ തേങ്ങ നടക്കണ കോളില്ലടേ. നീ ഇങ്ങോട്ട് മാറാ. ഈ കളവനെ കൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മനുഷ്യ, മണി 4:30 ഇനി അകലെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ ഇല്ലേ പറ. നിങ്ങൾ എന്ത് പണിയാ ആശാനായി കാണിച്ചത്? അപ്പൊ പിന്നെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ അസുഖം കൂടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. പോണവിടുന്ന് പോളിംഗ് ബൂത്ത് അടയ്ക്കാൻ ഇനി 1/2 മണിക്കൂറും കൂടെ ഉള്ളു. ഒരു വോട്ട് പോയി ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കട്ടെ. അപ്പൊ നിന്റെതല്ലേ, നീ തന്നെ കൊണ്ടുപോയാ മതി. അല്ല, അത് പറഞ്ഞ ആശാന. അല്ല അച്ഛാ, അച്ഛാ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വന്നേ. അച്ഛാ എന്തുവാടാ, എന്ത് പറ്റിയാ? എന്താണെന്ന് അറിയത്തില്ല അച്ഛാ, അപ്പൊ പിന്നെ പെട്ടെന്ന് അസുഖം കൂടി. അപ്പൂപ്പാ, അപ്പൂപ്പാ. അയ്യോ, അപ്പൊ പിന്നെ വലിവ് മാറി പ്രാന്തായ. പ്രാന്തൊന്നും അല്ലടാ, നിന്റെ നേതാവിനെ ഞാനൊന്ന് പരീക്ഷിച്ചതാ. അവന്റെ ആവശ്യത്തിന് വേണ്ടി അവനോട് എന്തൊക്കെ കാട്ടിക്കൂട്ടി. അങ്ങനെയുള്ള ഒരുത്തൻ അവന്റെ ആവശ്യം കഴിഞ്ഞ ജനങ്ങളെ കറിയാപ്പല പോലെ വലിച്ചെറിയും എന്നെനിക്കറിയാം. അത്രയും പ്രായമായില്ലേ മക്കളെ, അപ്പൂപ്പൻ ഒരുപാട് ലോകം കണ്ടതാ. അപ്പൂപ്പ എന്നും പറഞ്ഞ് വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശമാണ്. മൗലിക അവകാശം തന്നെ, പക്ഷേ അത് വിലക്കെടുത്തതാകരുത്. നമ്മുടെ ഓരോ വോട്ടും നന്മയ്ക്കുള്ളതായിരിക്കണം. അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും, അത് എന്റെ അവകാശം. ഇനി മക്കള് അപ്പൂപ്പനെ വോട്ടിടുന്ന സ്ഥലം വരെ ഒന്ന് കൊണ്ടുപോകാവോ, എനിക്കൊന്ന് വോട്ട് ചെയ്യാനാ. അച്ഛൻ പോകുന്ന സ്ഥിതിക്ക് ഞാനും വരുന്നു വോട്ട് ചെയ്യാൻ. അച്ഛനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ. രാഷ്ട്രീയത്തോടല്ല, നിന്റെയൊക്കെ നേതാക്കന്മാരെ പോലുള്ള ചില രാഷ്ട്രീയക്കാരോടാണ് എനിക്ക് ദേഷ്യം. അച്ഛാ, വിശ്വാസം അതല്ലേ എല്ലാം? അല്ല മക്കളെ, അനുഭവം അതാണ് സത്യം. ജഡ്ജ്മെന്റ് അറിയാം. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. പൂമാനമേ ഒരു രാഗമേഘം താ. എന്ത് വൃത്തിയിട്ടവനാണാ നീ? അമ്മാവാ, എന്നെ എല്ലാരും തെറ്റിദ്ധരിച്ചതാ. എന്റെ അമ്മയായിരുന്നു അമ്പിളി, എന്റെ പെങ്ങായിരുന്നു അമ്പിളി. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ബാധ്യത അമ്പിളി, നിങ്ങൾ ആരാന്നാ നിങ്ങളെ വിചാരം? അത് ശരി, അപ്പൊ ഞാൻ ആരാണ് എന്തിരുന്നാണ് നിനക്കറിയണ്ട? എടാ മുകുന്ദ, നമ്മളില്ലേ. വിളിക്കണേ വിളിയാട്ട, പണിക്ക് പോണോന്ന് പറയാനാണ്. 70 ചാക്കിന്റെ വാർക്ക പണിയാണ്, ഒറ്റയ്ക്ക് ചവോലി കിട്ടിയ ഊപ്പാണ് വരും.
ആരാരും കണ്ടാലെന്നും മോഹിച്ചിടും സ്റ്റാറാണ് മലയാള സിനിമയ്ക്കുള്ള ഒരു ആക്ഷൻ കിങ് ആണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജയതിഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ്, സാർ മാങ്ങ എന്ന് പറയുമ്പോ തേങ്ങ എന്ന് കേൾക്കുന്ന അപ്പൂപ്പൻ സ്വരങ്ങളുടെ അകമ്പടിയോടെ മാങ്ങയിൽ കുത്താനായിട്ട്, പക്ഷേ അവസാനം അദ്ദേഹം കുത്തുന്നത് കാക്കയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൂരെ നടന്നു പോകുന്ന അങ്ങയിലെ സരസ്വതിയെ കാണാൻ അപ്പൂപ്പന് കഴിയുന്നുണ്ട്. അപ്പൂപ്പൻ ആള് ചില്ലറക്കാരനല്ല അപ്പൂപ്പൻ, അത് വ്യക്തമാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. ബാനർ എടുത്ത് നിക്കർ അടിക്കുക. രസകരമായ ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളുടെ സ്കിറ്റിലൂടെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സ്കിറ്റിലൂടെ നിങ്ങൾ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രത്തിനപ്പുറം പച്ചയായ ജീവിതം, അതിലൂന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. അതെന്തുകൊണ്ടും വളരെ നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സർ. ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ക്യാരക്ടറൈസേഷൻ, അപ്പൂപ്പൻ്റെ, പിന്നെ ചെറുമകൻ സജിൻ്റെ, ദെൻ അച്ഛൻ്റെ പിന്നെ ക്യാരക്ടറൈസേഷൻ, കുടിയൻ, എന്തായാലും കുടിയനെ നല്ലതുപോലെ കുളിപ്പിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും കുടിയൻ്റെയും ഭാര്യയുടെയും പേരില്ലാന്ന്. അത് വലിയ അക്കിടിയായിപ്പോയി. ഇവിടെ വലിയൊരു സത്യം അവസാനം നിങ്ങൾ പറയുന്നുണ്ട്, അതായത് വിശ്വാസമാണ് എല്ലാം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിനപ്പുറം അനുഭവമാണ് സത്യം എന്ന് നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്. അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്കൊരു നേതാവിൻ്റെ ആ പ്ലസും മൈനസും ഒക്കെ തിരിച്ചറിയാൻ കഴിയൂ. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതിലൂടെ രാഷ്ട്രീയത്തിന് നല്ല മാനങ്ങൾ നിങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. വെരി ഗുഡ് ടീം ഫോർ സ്റ്റാർസ്. താങ്ക് യു സർ. സലീമേട്ടാ, ഒരു കലാസൃഷ്ടി കൊണ്ട് അത് സൃഷ്ടിച്ച കലാകാരന്മാർ ഉദ്ദേശിക്കുന്നത് ആ ഓഡിയൻസിനെ അവരോടൊപ്പം കൊണ്ടുവരിക എന്നതാണ് ധർമ്മം. ആ ധർമ്മത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. താങ്ക് യു സർ. കാരണം ഞാനും ഈ സ്കിറ്റ് കണ്ടപ്പോൾ എൻ്റെ കൗമാര കാലത്തിലേക്ക് ഞാനും പോയി. ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഇതേ ഈ ഇലക്ഷൻ്റെ അന്ന് ഇങ്ങനെ ഈ വോട്ട് ഓരോ വോട്ടും പോളിയിപ്പിക്കാനുള്ള തത്രപ്പാടിൽ കൂടുതൽ അസുഖമായിട്ട് കിടക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ നിർദ്ദേശം. അപ്പോൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതിന് ഞാൻ നിങ്ങളോട് നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. റിമി, ടീം ഫോർ സ്റ്റാർസ്, ഉഗ്രം കൈയ്യടി കൊടുക്കാം നമുക്ക്. വോട്ട്, ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്, ചുമ്മാതെ കളയരുതമ്മിണിയേ. ശരിയാ, നിങ്ങൾ സ്കിറ്റ് പറഞ്ഞ പോലെ ഒരു വോട്ട്, ആ ഒരു വോട്ടിന്റെ ജയിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിനുവേണ്ടി ഇതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് മനസ്സിൽ തട്ടിയത്, പ്രായമുള്ള ആൾക്കാരെ കണ്ണു കാണാൻ മേലാത്തവരെയൊക്കെ നമ്മൾ മിക്കവരും സ്ഥാനാർത്ഥികൾ എടുത്തോണ്ട് വരെ അവിടെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ തിരിച്ചെത്തിക്കുന്നു. പക്ഷെ അതിനുശേഷം ജയിച്ചതിന് ശേഷം പിന്നെ അവരുടെ അടുത്തോട്ട് പോയി ഒരു ചെല്ലുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. പക്ഷെ ചെല്ലാത്തവരുടെ മനസ്സിൽ തൊടുന്ന രീതിയിൽ, കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്കിറ്റായിരുന്നു ഇത്. തീർച്ചയായിട്ടും ശർമ്മചേട്ടൻ്റെ വലിയൊരു കുറവ് തന്നെയുണ്ട്. അപ്പോൾ ശർമ്മചേട്ടൻ എത്രയും പെട്ടെന്ന് തിരിച്ച് വന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് അടിപൊളി ടീം ഫോർ സ്റ്റാർസ് പഴയ പോലെ തന്നെ ആ ചുറുചുറുക്കോടെ പ്രസരിപ്പടെ വരും എന്നൊരു ഉഗ്രം കൈയടി നമുക്ക് അവർക്ക് കൊടുക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. എന്തായാലും ലെറ്റ് സീ എങ്ങനെയാണ് മാർക്സിൻ്റെ കാര്യം എന്ന് കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. ജ്യോതിഷേട്ടാ, 38 out of 40. റിമി, 28. സലീമേട്ടാ, 28. ടീം ഫോർ സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ പൊളിറ്റിക്സും കുടുംബവും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 94 on 100. മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്റ്റാറാണ് മമ്മൂക്ക. താരവും ആരാധനയും എന്ന റൗണ്ടിൽ നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റാറും മമ്മൂക്കയാണ്. മിസ് ചെയ്യരുത്, ഐ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഒപ്പോ ബ്രേക്ക്. മാനമേ ഒരു രാഗമേഘം താ. എന്ത് വൃത്തിയുള്ളവനാണാ നീ? അമ്മാവാ, എന്നെ എല്ലാരും തെറ്റിദ്ധരിച്ചതാ. എന്റെ അമ്മയായിരുന്നു അമ്പിളി, എന്റെ പെങ്ങായിരുന്നു അമ്പിളി. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ബാധ്യത അമ്പിളി, നിങ്ങൾ ആരാന്നാ നിങ്ങളെ വിചാരം? അത് ശരി, അപ്പൊ ഞാൻ ആരാണ് എന്തിരുന്നാണ് നിനക്കറിയണ്ട?
നമ്മളില്ലേ. എന്താ വിളിക്കട വിളിയാട്ട, പണിക്ക് പോണോന്ന് പറയാനാണ്. 70 ചാക്കിന്റെ വാർക്കപ്പണിയാണ്, ഒറ്റയ്ക്ക് ചവല് കിട്ടിയെന്റെ ഊപ്പാണ് വരും. ആരാരും കണ്ടാലെന്നും മോഹിച്ചിടും സ്റ്റാറാണേ, മലയാള സിനിമയ്ക്കുള്ള ഒരു ആക്ഷൻ കിങ്ങാണേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. മമ്മൂക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്വീറ്റ് ക്യൂട്ട് ഡെഡിക്കേഷനുമായി നമ്മുടെ ടീം ഇവിടെ ഇതാ എത്താൻ പോവുകയാണ്. താരവും ആരാധനയും എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡീസ് സീസൺ 2-ലെ വൺ ഓഫ് ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ടീം, ലക്കി സ്റ്റാർസ്. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും. പൂമാനമേ ഒരു രാഗമേഘം താ. എന്നാ വിശ്വസിച്ചാണ് ഞാൻ നിന്റെ കൂടെ കിടന്ന് ഉറങ്ങാൻ വന്നെ? അമ്മാവന് അമ്മാവന്റെ റൂമിൽ കിടക്കാൻ മേലായിരുന്നു. അതെങ്ങനെ കിടക്കും? കേടാ നിന്റെ അമ്മായി ആ ബുൾഡോസറിന്റെ കൂടെ കിടന്ന എന്റെ ജീവൻ പോകുമല്ലോ എന്ന് പേടിച്ചാ നിന്റെ കൂടെ വന്ന് കിടന്ന്. ഇപ്പൊ എന്റെ മാനം പോയനല്ലോടാ. അമ്മാവോ അമ്മാവന് ഇനി ഇതാരോടും പറയാൻ നിക്കണ്ട. ഞാനേ മമ്മൂക്കയെ സ്വപ്നം കണ്ടതാ. മമ്മൂക്കയോ? അതെന്നാ കായ? അമ്മാവ കായല്ല, മലയാളത്തിന്റെ സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടി. ഞങ്ങളെ പോലുള്ളവരെ മമ്മൂക്ക എന്നാ വിളിക്കുന്നേ. ഓ നീ ഏതായാലും മമ്മൂട്ടിയെ സ്വപ്നം കണ്ട നന്നായി. ആ സ്ഥാനത്ത് ടിജി രവിയോ ബാലങ്കേന്ദ്രോ ഒക്കെ ആയിരുന്നെങ്കിൽ ഓ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. അവന്റെ ഒരു പൂമാനമേ. അമ്മാവന്റെ ഭാഗ്യം, അമ്മാവന് അറിയാമോ ഇന്നാൽ ഈ മനുഷ്യൻ ഞാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ അടിനാവിക്കിട്ടൊരു ചവിട്ട്. ഞാൻ കണ്ണു തുറന്നപ്പോ എവിടാ കിടന്നേന്ന് അറിയാമോ? ആ ജനറൽ ഹോസ്പിറ്റലിന്റെ ICU-ല്. അതൊക്കെ പോട്ടെ, എല്ലാം ഞാൻ ക്ഷമിക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു. ക്ഷമ ആയിരിക്കും. അതാവണമടാ പോലീസ്. ഞാൻ അന്ന് നിർത്തിയതാ ഈ മനുഷ്യന്റെ കൂടെയുള്ള കിടപ്പ്. ഇത് ഞാൻ അങ്ങ് സഹിച്ചാ മതി എന്ന് വെക്കാം. അമ്മാവൻ അറിയാമോ ഒരു ദിവസം രാത്രി ഈ മനുഷ്യൻ അപ്പുറത്തെ അമ്പിളിയുടെ വീട്ടില് പൊന്നിയെ പൊന്നമ്പിളി എന്നും പറഞ്ഞ പാട്ടും പാടി കയറി ചെന്നേക്കുന്നു. അവള് ബഹളം വെച്ച് ആളക്കൂട്ടി ഈ മനുഷ്യനെ പിടിച്ച് കെട്ടിയിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന അമ്പിളിയുടെ ഭർത്താവേ ഇവര് തങ്ങളിൽ അവിഹിത ബന്ധം ഉണ്ടെന്നും പറഞ്ഞ് അന്നിറങ്ങിയത് അങ്ങേരാ വീട്ടിൽ നിന്ന്. എന്ത് വൃത്തിയിട്ടവനാണാ നീ? അമ്മാവാ എന്നെ എല്ലാരും തെറ്റിദ്ധരിച്ചതാ. എന്റെ അമ്മയായിരുന്നു അമ്പിളി, എന്റെ പെങ്ങായിരുന്നു അമ്പിളി. ഇപ്പൊ ഇങ്ങേർക്ക് ഒരു ബാധ്യതേ അമ്പിളി. ആ അമ്പിളിക്കും പിള്ളേർക്ക് ഇപ്പൊ ഇങ്ങേരാ ചെലവിനൊടുക്കുന്നേ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്ക എന്ന് വെച്ചാൽ എനിക്ക് ജീവന. ഇത്രയും പൗരുഷമുള്ള വേറെ ഏത് നടനുണ്ട് മലയാള സിനിമയിൽ? എന്തിന് അംബേദ്കറുടെ വേഷം ചെയ്യാൻ ലോക സിനിമയിൽ ഇത്രയും വലിയ നടന്മാരുണ്ടായിട്ടും തെരഞ്ഞെടുത്തതേ ഞങ്ങളുടെ മമ്മൂക്കയെ. അത് മാത്രമല്ല ഞങ്ങളുടെ മമ്മൂക്ക സിനിമയിൽ ഇംഗ്ലീഷ് പറയുന്ന കേട്ടാലേ രോമാഞ്ചം വരും, രോമാഞ്ചം. ആ മമ്മൂക്കയെ ഒന്ന് നേരിൽ കാണണമെന്ന എന്റെ ജീവിത അഭിലാഷം. ഇങ്ങനെ മുടിഞ്ഞ മമ്മൂട്ടി ഭ്രാന്തൊന്ന് മാറി കിട്ടണേന്നാ എന്റെ ജീവിത അഭിലാഷം. ലക്ഷക്കണക്കിന് ആരാധകരുള്ള ആ മഹാനടനെ നീ എന്താടി വിളിച്ചത്? മമ്മൂട്ടിന്നോ? മമ്മൂട്ടി സാർ അങ്ങനെ വിളിക്കണം. നീ നോക്കിക്കോടി, ഒരു ദിവസം ദേ മമ്മൂക്ക എന്നെ കാണാൻ വരും. വരും, നിങ്ങളെ കാണാൻ ഇപ്പൊ തന്നെ മമ്മൂട്ടി വരും. നിങ്ങൾ ആരാന്നാ നിങ്ങളെ വിചാരം? അത് ശരി, അപ്പൊ ഞാൻ ആരാണ് എന്തിരുന്നാണ് നിനക്കറിയണ്ട. ഒരു പായരാത്തിൽ ഒരു മണിയറവാതിൽ മുട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കണത്. നീ ആരാണ്, നിനക്ക് എന്തൊരു വേണം? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ കാണണം. നിന്റെ അമ്മയുടെ ആങ്ങളെ ആയതുകൊണ്ട് മാത്രമാണ് നീ പറഞ്ഞാലോ ഞാൻ കേട്ടു. ചേർക്കാൻ കുളിച്ചേച്ച പോലെ പണിക്കും പോകാൻ നോക്കണ.
ഇന്നെന്തായാലും ഞാൻ പണിക്ക് പോവില്ല. നമ്മുടെ മമ്മൂക്കയുടെ പുതിയ പടത്തിന് ഷൂട്ടിങ് നമ്മുടെ ജെൻറ്റാണ് നടക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോവുക. എന്റെ അമ്മാവാ, ഇങ്ങനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്റെ പിള്ളേരെ വിധിയാ. കണ്ടോ അമ്മാവാ, അവക്ക് എന്നോട് ഒരു ബഹുമാനവും ഇല്ല. നീ മമ്മൂട്ടി പ്രാന്ത കൊണ്ട് നടന്നാ നിന്നെ എങ്ങനെ ബഹുമാനിക്കാനാ? എടാ, അതൊക്കെ ഞാനും നിന്റെ അമ്മായി ഒന്ന് നോക്കിയാ മതി, മുട്ടിടിക്കും. നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേടോ എന്റെ കുഴമ്പ് തീർന്നു പോയി മേടിച്ചോണ്ട് വരാൻ. എന്നിട്ട് നിങ്ങൾ അത് വാങ്ങിയോ? എന്റെ മുത്ത, ഞാനത് മറന്നുകൊണ്ടല്ലേ ഇന്ന് തന്നെ വാങ്ങി തരാന്നേ. അതിന് നീ ഇങ്ങനെ ചൂടാവുന്ന എന്തിനാ? ഒന്നുമല്ലേലും 19 വർഷമല്ല ഞാൻ നിന്നെ സഹിക്കുന്നു. അല്ല, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ലോ ഞാൻ ഒരു സാധനം മേടിക്കാൻ മറന്നു പോകുന്നത്. എന്റെ പൊന്നെ, പെണ്ണങ്ങല്ലേ, നീ ഇങ്ങോട്ട് വന്നേ. സുമ്മാരികളവാടുക്കേടുത്തെന്തിന്റെ കേട്? സമ്മതമോ കൺമതമോ നിൻകട കണ്ണി കട്ടെടുത്തോ കട്ടെടുത്തോ എനിക്കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആകിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ എന്നിൽ ചിന്നുന്നു മിന്ന മിന്നി കുഞ്ഞുങ്ങൾ പോലെ. വയ്യാത്ത പട്ടി എന്തിനാ കയ്യാല കയറുന്നത്? മുകുന്ദേട്ടോ, മുകുന്ദേട്ടോ, വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലേ? മീനാക്ഷിയോ? അമ്മാവ്, ഇത് ഞാനാ, മുകുന്ദേട്ട കൂട്ടുകാരൻ സുഗുണൻ. അവനൊക്കെ പണിക്കും പോവാതെ ഒരു മമ്മൂട്ടി പാൻ്റെന്നും പറഞ്ഞ് നടക്കണു. അമ്മച്ചി, മമ്മൂട്ടി പാൻ്റല്ല, മമ്മൂട്ടി ഫാൻസ്. മമ്മൂട്ടി പാൻ്റ് ആയാലും ശരി, മമ്മൂട്ടി നിക്കർ ആയാലും ശരി, നേരെ വെളുക്കം പഠിച്ച് പണിക്ക് പൊയ്ക്കോളണം. എന്താ അമ്മാവ ഇവിടെ ഒരു ബഹളം? ഒരൊറ്റയോർത്തിൽ കുടുംബത്തിൽ കയറി പോരുത്. ചെറുക്കനെ പണിക്കും വിടാതെ കുറെ മമ്മൂട്ടി പാൻസ് ഇറങ്ങിയേക്കുന്നു. അമ്മാവ, അമ്മാവന് തൈലം മേടിക്കുവാൻ വേണ്ടി നിറഞ്ഞൊഴുകുന്ന കുമരമ്പുഴ നീന്തി കിടന്ന് അക്കരെ ചെന്നപ്പോ മണൽ മാഫിയ എന്ന് പറഞ്ഞ എന്നെ പോലീസ് പിടിച്ചു. അന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു ബാഗ് നിറയെ പടവുമായി വരാൻ ഈ സുഗുണനെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അമ്മാവൻ പറഞ്ഞു, സുഗുണൻ നമ്മുടെയൊക്കെ ദൈവമാണെന്ന്. ഇന്ന് അതേ നാവ് കൊണ്ട് തന്നെ അമ്മാവൻ തള്ളി പറയുന്നു, സുഗുണൻ നീ വീട്ടിന്റെ പടി ചവിട്ടരുതെന്ന. അന്ന് ഞാൻ ഈശ്വര വിശ്വാസിയായിരുന്നു, ഇന്നിപ്പോഴേ ഞാൻ യുക്തിവാദിയാ. തള്ള കലിപ്പ് തീരണില്ല. വിളിക്കടാ വിളിയാട്ട, പണിക്ക് പോണോന്ന് പറയാനാണ്. 70 ചാക്കിന്റെ വാർക്ക പണിയാണ്. ഒറ്റയ്ക്ക് ചവോല് വിത്തിന്റെ ഊപ്പാട് വരും. എന്റെ പട്ടി പോവാ പണിക്ക്. നമ്മുടെ കവലയിലെ ഫ്ലക്സും അലങ്കാരങ്ങളും എല്ലാം റെഡിയാണ്. പിന്നെ മമ്മൂക്ക ഒന്ന് ഇറങ്ങുന്ന സമയത്ത് താലപ്പൊലിയും ചെണ്ടമേളം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലക്സിന് മേലെ പാലഭിഷേകം നടത്തണമെങ്കിൽ പാലും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എടാ, പാലഭിഷേകം നടത്താനുള്ള ഈ പാലെടുത്ത് നിന്റെ വീട്ടിലെ പിള്ളേർക്കുള്ള ചായ ഇട്ട് കൊടുക്കടാ. അണ്ണാ, മമ്മൂക്കയുടെ ഫ്ലക്സ് നമുക്കൊരു 12 പോരണം. വിജയ് ഫാൻസ് വെച്ചതേ 15 അതുകൊണ്ട് നമുക്കൊരു 20 വേണം. ഇതിൽ ഓരോ അടി വെച്ച് നിന്റെയൊക്കെ ചന്തിക്ക് തന്നിരുന്നെങ്കിൽ നീയൊക്കെ എന്നെ നന്നായനാണ്. ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കരുത്. എടാ, കഴിഞ്ഞ ദിവസം നീ എടുത്തോണ്ട് പോയ എന്റെ തൂക്കട്ടെ മുഴക്കോലും ചട്ടിയും കരണ്ടിയും ഒക്കെ എവിടെയാ? എടാ, ഇതൊന്നും കിട്ടാതെ എത്ര പണിക്കാരാ മെനക്കെട്ടെന്ന് നിനക്കറിയോ? കിട്ടിയില്ലേ, ഞാൻ ഷാജിയുടെ കൊടുത്തു വിട്ടാണല്ലോ. അവിടെ ഒരു ഷാജിയും വന്നില്ല. ചതിച്ചാശാനെ, ആ ഷാജി എന്നെ ചതിച്ചാശാനെ. അന്ന് ചന്ദ്രൻ സാറിന്റെ വീട്ടിൽ പണിക്ക് വന്നപ്പോ അവന്റെ തൂക്കുകെട്ടയുടെ ചരട് പൊട്ടിയപ്പോ ആശാന്റെ തൂക്കുകെട്ട ഞാൻ എടുത്തു കൊടുത്തു. അന്നവൻ ആശാന്റെ തൂക്കുകെട്ട നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറഞ്ഞതാ, ഈ തൂക്കുകെട്ട ഞാൻ ആശാന്റെ പണി സൈറ്റിൽ എത്തിക്കാവുന്നു. എന്നിട്ട് എന്റെ പണി സൈറ്റിൽ ഒന്നും കണ്ടില്ല. ഇത് ആശാനെ പറയുന്നേ, ഒരു മൈ കാടിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം എടുത്തോണ്ട് പോയാ അത് എന്റെ സൈറ്റിൽ എത്തിക്കണം. കള്ള, അപ്പൊ ഈ കണ്ടറാക്ക് പുലിയായിരുന്നല്ലേ. അണ്ണാ, ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് മമ്മൂക്കയെ കാണാൻ പോണ്ടേ? എന്തരായാലും ചെല്ലക്കൾ ഇനി അങ്ങോട്ട് ചെല്ല്, നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് കാണാം. രാത്രി ബൈക്കുകാരൻ കൊണ്ട് ഇടിപ്പിച്ചതാ. ഒരു 5 കൈവായ്പ പിടിക്കുന്നോടോ. പൊതുഖജനാവിന്ന് പടമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത്, ദാ ഇവരെ പോലുള്ള പട്ടിണിപ്പാവങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര്യ ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്.
ഓക്കേ കട്ട്. സാർ നന്നായിരുന്നു, എന്നാ സാറ് പോയി റെസ്റ്റ് ചെയ്തോളൂ, അടുത്ത സീനാകുമ്പോൾ പറയാം. രാജേഷ് സാറിനെ വെച്ച് അടുത്ത ഇനി എടുക്കാനുള്ള സീൻ ഏതാണ്? സാർ അടുത്ത ഇനി മമ്മൂക്ക ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനാണ്. സാർ ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ? ആ എന്താ? സാർ മമ്മൂക്ക ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സിഗരറ്റ് വലിച്ചോണ്ട് വരികയാണെങ്കിൽ ആ സീനൊരു പഞ്ച് കിട്ടിയേനെ. താൻ എവിടത്തുകാരനാടോ? എടോ മമ്മൂക്ക എങ്ങനെ സിഗരറ്റ് വലിക്കുന്ന സീനെന്ന് അഭിനയിക്കത്തില്ല. ആ സീനൊക്കെ താനൊന്ന് തിരുത്തി എഴുതിയേ. അടുത്ത സീനെന്ന് പറഞ്ഞാൽ ഒരുപറ്റം വില്ലന്മാർ മമ്മൂക്കയെ അടിക്കുന്ന സീനാണ്. എന്തോ വില്ലന്മാര് മമ്മൂക്ക അടിക്കാനാ? അത് ഞങ്ങള് ഫാൻസുകാര് സമ്മതിക്കത്തില്ല. എടോ ഇത് സിനിമയുടെ സിറ്റുവേഷൻ ആണ്. ആരാടോ ഇതൊക്കെ? ഏവനെങ്കിലും മമ്മൂക്കയുടെ പുറത്തോട്ടാ, ഇവിടുത്തെ സിറ്റുവേഷൻ മാറും. എടോ ഞങ്ങൾക്ക് ഈ സ്റ്റണ്ട് സീൻ ഇവിടെ വെച്ച് എടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മമ്മൂക്ക വില്ലന്മാരെ അടിക്കട്ടെ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തത് അങ്ങോട്ട് മാറിയിക്കാൻ അത് കൊള്ളാം. ഞങ്ങളെ ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട, ഞങ്ങളെ ഫാൻസുകാരെ പിണക്കട്ടെ. നിങ്ങളെ ഷൂട്ട് ഇവിടെ നടക്കുമില്ലേ, നമുക്ക് കാണാം. ഒന്ന് മാറി പോണോ? ആരും ഇവരെ പിടിച്ച് പുറത്തു നട്ടാൽ. ഓ അങ്ങനെ ഞങ്ങള് ഫാൻസുകാർ പുറത്ത് പോകത്തില്ല. ഒന്ന് മാറി പോയി പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. എന്തോട് പ്രശ്നം? ആ മമ്മൂക്ക ഇവരെ കൊണ്ട് വലിയ ശല്യമാണ്, ഇവര് ഷൂട്ടിംഗ് ആകെ തടസ്സപ്പെടുത്തുകയാണ്. ഏ ഇല്ല മമ്മൂക്ക, ഞങ്ങള് മമ്മൂക്കയുടെ ഫാൻസാ. ഫാൻസ് ഒക്കെ എനിക്ക് ഇഷ്ടാ, പക്ഷേ ഇത്രയും പേരുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരാരാധനയൊന്നും നല്ലതല്ല. ഫാൻസ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് ആളെ കയറ്റി കൈയടിപ്പിക്കാനുള്ളതല്ല, മറിച്ച് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവരായിരിക്കണം. എത്രയോ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഫാൻസ് അസോസിയേഷൻസ് എനിക്കുണ്ട്. എന്റെ ഫാൻസ് എല്ലാവരും അങ്ങനെയാവണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് ഏത് താരത്തെ വേണമെങ്കിലും ആരാധിക്കാം, അതോടൊപ്പം മറ്റു താരങ്ങൾ അംഗീകരിക്കുകയും വേണം. കണ്ടോ, ഇതാ നമ്മുടെ മമ്മൂക്ക. ആരാരും കണ്ടാലെന്നും മോഹിച്ചിടും സ്റ്റാറാണ് മലയാള സിനിമയ്ക്കുള്ള ഒരു ആക്ഷൻ കിങ്ങാണ് വാത്സല്യം ഹിറ്റ്ലർ പിന്നെ താരാദാസും ബൽറാമും മലയാളികൾ ആരാധിക്കും വല്യട്ടനാണ് നെഞ്ചോറം ചേർക്കാനായി എന്നെന്നും ഓർക്കാനായി കാലത്തെ വെല്ലുന്ന വേഷങ്ങളാ ആക്ഷനും സെന്റിമെന്റ്സും ഒരു ടെക്കിലൊക്കെ ആക്കാം മലയാളികളെന്നും ഇന്നും ആരാധിക്കും മെഗാ സ്റ്റാർ പുള്ളിക്കാരൻ സ്റ്റാറാണെന്നും തില്ലം തില്ലാനാ ഭരതുപത്മശ്രീ നേടിയതാ എല്ലാരും ആരാധിക്കും എൻ മമ്മൂക്ക ആരെയും കൂസാത്ത പൗരുഷമാ വാളിന്റെ മൂർച്ചയുള്ള വാക്കുകളാ ആദ്യമായി കണ്ടോർക്ക് ഗർജിക്കും സിംഹമാ അടുത്തറിഞ്ഞെന്നാൽ സ്നേഹക്കൂടാരമായി പിന്നിലെ താരകം മണ്ണിൽ വന്ന പോൽ എന്നെന്നും താരമായി സ്വന്തം മമ്മൂക്ക സലിമേട്ട എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഈ ആദ്യം ആ വീടിൻ്റെ ആ ഭാഗത്തുള്ള സംഭവത്തിലൊക്കെ നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു, രസിച്ചു. പക്ഷേ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവിടെ ഒരുപക്ഷെ നിങ്ങൾ മമ്മൂക്കയൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സൊക്കെ വെച്ച് ഒരു അടിപൊളി പാട്ടൊക്കെ വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസൊക്കെ വെച്ചിട്ടുള്ള അതിനൊരു ഒരു ഒരു പ്രത്യേകത കാണാൻ സാധിച്ചില്ല, അത്രേ ഉള്ളൂ. മെസ്സേജ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് നമ്മൾ അത് അറിയാവുന്നൊരു മെസ്സേജ് തന്നെ, അദ്ദേഹം തന്നെ ഒരുപാട് ചാറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ ഫാൻസുകാരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആണ് പറയുന്നത്. അപ്പോൾ അതല്ലാതെ ഒരു ചിരി എന്ന് പറഞ്ഞ സംഭവം അവിടെ നിന്ന് വന്നില്ല. പക്ഷേ ആ വീടിൻ്റെ പോർഷനൊക്കെ വളരെ രസകരമായിരുന്നു. മറ്റത് മമ്മൂക്ക നിങ്ങൾ രക്ഷപ്പെടുത്തി, അപ്പോൾ ടോട്ടലി നന്നായിരിക്കുന്നു. റിമി ടീം ലക്കി സ്റ്റാർസ്. എന്തായാലും ഞാനും വലിയൊരു മമ്മൂക്ക ഫാനാണ്. ആരാണ് ആരാധകരല്ലാത്തത് അല്ലേ? അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഈ സ്കിറ്റ് അങ്ങ് കൊടുത്തേക്കാം. അപ്പം പിന്നെ ആ സ്കിറ്റിലുള്ള ആ പോരായ്മ നമുക്ക് കവർ ചെയ്യാം.
പിന്നെ ശരിയാ, ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ആരാധന അവർക്ക്. അതായത് പിറന്നാളായിക്കോട്ടെ, പുതിയ സിനിമ റിലീസ്, ഫസ്റ്റ് ഷോ കാണുന്നത്, 100-ാം ദിവസം ഓടുന്നത്, അതിൻ്റെ അകത്തോടെ നിങ്ങൾ പറഞ്ഞേക്കുന്നു, മമ്മൂക്ക തന്നെ വന്ന് പറയുന്നുണ്ട്, പലയിടത്തും അദ്ദേഹം പറഞ്ഞതാണ് ചാരിറ്റി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റു താരങ്ങളെയും നല്ല പടങ്ങളാണെങ്കിൽ നമ്മൾ അംഗീകരിക്കണം. ആ ഒരു വലിയൊരു നല്ല പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ പാട്ട്, മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു പാട്ട് നിങ്ങൾ റെഡിയാക്കി, അതിനകത്ത് ഒരു വരി, ആദ്യം കാണുന്നവർക്ക് ഗർജിക്കുന്ന സിംഹമാവാം, പക്ഷെ അടുത്തറിയാവുന്നവർക്ക് സ്നേഹമുള്ള നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണെന്ന് ഇവരോട് തന്നെ ചോദിച്ചു കളയാം. കാരണം ഞാനും പല പല സ്റ്റേജുകളിൽ ആ മമ്മൂക്ക എന്ന് പറഞ്ഞ് എല്ലാവരും കാണാൻ പാട്ട് പാടാറുണ്ട്. പക്ഷേ എനിക്ക് പക്ഷേ ഇവർ രണ്ടുപേരും ഒത്തിരി സിനിമകൾ മമ്മൂക്കയോട് ചെയ്തേക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് മമ്മൂക്കയെ പറ്റിയുള്ള അഭിപ്രായം ഒരു പക്ഷേ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും പറഞ്ഞാൽ മതി, ജഗദീഷയുടെ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതി. സ്കിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ജ്യോതിഷേട്ടാ. ടീം ലക്കി സ്റ്റാർസ്, ഈ സ്കിറ്റിലൂടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന്, മമ്മൂക്കയുടെ ഫാനാവുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ജീവിതത്തിൽ ഒരു പരാജയമായ വ്യക്തിയുടെ കഥയാണ് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൂടെ പ്രേക്ഷകരോട് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ പരാജയത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്നാണ്. അതേപോലെ വാർക്കപ്പണിക്ക് പോകുന്ന നായകൻ പണിക്ക് വിളിക്കുമ്പോൾ പോകുന്നില്ല, അങ്ങനെ പാടില്ല. മമ്മൂക്കയുടെ ഫാനായിക്കോളൂ, അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടോളൂ, പക്ഷേ ഫ്ലെക്സിൽ പാലൊഴിക്കുന്നവനും വീട്ടു ചിലവിനുള്ള കാശുണ്ടാക്കണം, അതാണ് ഈ നായകൻ ചെയ്യേണ്ടത്. അതല്ലാതെ ഭാര്യയെ നോക്കാതെ, കുടുംബത്തെ നോക്കാതെ ഫ്ലെക്സുമായി നടന്ന് ലൊക്കേഷനിൽ വന്ന് ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കുന്നതല്ല, അവിടെ ഒരു മനുഷ്യനല്ല ഇയാൾ, വെറും ഒരു ഭ്രാന്തനാണ്. ഫാൻസ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തനല്ല, മറിച്ച് അവൻ്റെ ജീവിതം അവൻ്റെ കുടുംബത്തെ നോക്കി, അവൻ്റെ ഭാര്യയെ സംരക്ഷിച്ച്, അവൻ്റെ കുട്ടികളെ നോക്കിയിട്ട് ആരെ വേണോ ഇഷ്ടപ്പെടാം, ആരുടെ സിനിമ വേണോ കാണാം, അതാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ എനിക്ക് താല്പര്യം. അതിന് നിങ്ങൾ മമ്മൂക്കയെ അവതരിപ്പിച്ചു, മമ്മൂക്കയോടുള്ള താല്പര്യം ഇവിടെ എറിമി ചോദിച്ചു. മമ്മൂക്ക എന്ന് പറയുന്ന നടനോട് നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഇത്രയധികം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ജനപ്രിയനായിട്ടുള്ള ഒരു നടനാണ്, അതോടൊപ്പം തന്നെ വലിയ അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നടനെന്ന നിലയിലായിരുന്നാലും, പിന്നെ വ്യക്തിപരമായി ഒരു നടൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് കൂടുതൽ ചികഞ്ഞു പോകാൻ ഞാൻ താല്പര്യപ്പെടാറില്ല. എന്തായാലും ശരി, മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കഥാഗതി, കഥാതന്തു, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധേഡാകാതെ ഇതിൻ്റെ സൂപ്പർ ഫ്ലൂസ് ആയിട്ടുള്ള ആ എലിമെൻറ്റ്സിൽ തൃപ്തരായി സന്തോഷിക്കും. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഓൾ ദ ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. മായാവി തുടങ്ങി ഒട്ടനവധി സിനിമകൾ മമ്മൂക്കയായിട്ട് സലീമേട്ടൻ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മറക്കാനാകാത്ത എന്തെങ്കിലും റിമി ചോദിച്ചു അല്ലേ, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ഏട്ടാ? അങ്ങനെ മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒന്ന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ എന്നെ, ഞാൻ അസുഖം ബാധിച്ച് 3 വർഷത്തോളം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ഈ സമയത്ത് എന്നെ സിനിമയിൽ നിന്നും വിളിച്ച് വല്ല ഹെൽപ്പ് വേണോ എന്ന് എന്നോടല്ല, എൻ്റെ വൈഫിനോട്, ഞാൻ ഐ സി യുക്ക് എടുക്കുന്ന സമയത്ത് ഹെൽപ്പ് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കണം എന്ന് പറഞ്ഞ ഒന്ന് മമ്മൂക്കയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതം ഞാനൊന്നും ഒരു വാങ്ങിച്ചില്ല, കാരണം അവർക്കറിയാം ഞാൻ വാങ്ങിക്കില്ല എന്നുള്ള സംഭവം. പക്ഷെ അങ്ങനെ പറയാനായിട്ട് ഇവരുണ്ടല്ലോ എന്നൊരു വലിയ അഹങ്കാരം എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കയൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിന് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ, ഞാൻ എന്താ പറയുക, അതേ ഒരു കൊച്ചു കുട്ടിയുടെ സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ എന്ത് കാര്യത്തിനും അപ്പം പ്രതികരിക്കും, അല്ലാതെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് നമ്മുടെ അടുത്ത് ശ്രേയം കാണിച്ച് അത് നമ്മളെ കാണാണ്ടിരിക്കുമ്പോൾ വേറൊരു തരത്തിലൊന്നുമില്ല. അങ്ങയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അപ്പം അത് പ്രകടിപ്പിക്കുന്നൊരു മനുഷ്യനാണ് നമുക്ക്. അങ്ങനെ അപൂർവം ചിലരെ ഞാൻ സിനിമയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു പച്ച മനുഷ്യൻ എനിക്ക് അത്ര തോന്നിയിട്ടുള്ളൂ. മാർക്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. സലീമേട്ട 25. ജ്യോതിഷേട്ടാ 36 out of 40. റിമി 26. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 87 on 100. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ ടുവേർഡ്സ് എൻഡിങ് നോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജഡ്ജസ് 3 ഉണ്ട്. നമുക്കിനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇന്ന് റിമീൻ്റെ ബർത്ത്ഡേ ആണ്, സോ ഹാപ്പി ബർത്ത്ഡേ റിമി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സെൽഫി എടുക്കുകയാണ്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം റിമിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം.
കുട്ടിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാം വയ്യേ. So let's make beautiful memories by clicking the selfie expert Oppo phone F3. ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. Ta-ta. സാറേ ഇവൻ കഞ്ചാവ് വിറ്റു സാറേ. ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് മാറി നിക്കേ. ഒരു സംസ്ഥാനം ആരോടും ചോദിക്കാതെ വിൽക്കുവോ? എന്റെ സംസ്ഥാനം സാറേ പഞ്ചാവ് വിറ്റെന്നല്ല കഞ്ചാവ് വിറ്റു. കഞ്ചാവ് വിറ്റു കേട്ടോ കേട്ടോ തെറ്റായി പോയി. ആ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. ഞാനവിടെ പോറേ. അല്ല ജംഗ്ഷൻ വരെ പോകണേ. ഞാനവിടെ സ്കൂളിന്റെ അവിടെ ഇറങ്ങാം. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ സാറേ. ഇങ്ങനെ കൊണ്ട് ഒരു ഉപയോഗമില്ല സാറേ. എത്ര പിള്ളേരുണ്ട്? അഞ്ച്. എന്നിട്ടും ഒരു പ്രയോജനമില്ല. ഇത് റോട്ട്മെൻസിന്റെ പേരാ. ഇങ്ങനെ ഒരു കമ്പനിയുടെ പേര് ഞാൻ കേട്ടിട്ടില്ല. കമ്പനി അല്ല സാറേ, റോൺ പറ്റ്സ് എന്ന് പറഞ്ഞ ഒരാളാ. അങ്ങനെ പേരെ ഞാൻ അടിച്ചു പറ്റി സാറേ. ചിതാഭസ്മം തിരികെടാത്ത വിളക്കിന് മുന്നിൽ ഞാൻ സൂക്ഷിക്കും. ഇനിയും വരുമല്ലോ സിനിമാ സ്പൂഫ് റൗണ്ടുകൾ. ഏതെങ്കിലും ഒരു ടീം നരസംഘം എടുക്കാതിരിക്കില്ല. അന്ന് ഞാൻ തിരിച്ചു വരും. ഒരുത്തനെ കുത്തിക്കൊന്നു, ഒരുത്തനെ തല്ലിക്കൊന്നു, ഒരുത്തനെ വെടിവെച്ചാകുന്നത്, പിന്നെ ഒരുത്തനെ കോക്കറി കാണിച്ചാവുന്നത്.